വെൽക്കം ഫ്രണ്ട്സ്. ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മുട്ട ബജിയാണ്. അതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് രണ്ട് മുട്ട പുഴുങ്ങിയിട്ട് ഞാൻ ഒരു മുട്ട നാല് കഷ്ണമാക്കിയാണ് മുറിച്ചിരിക്കുന്നത്. വലുതായിട്ട് മുറിച്ചാൽ അത്രയും മുട്ട അധികം വയറ്റി ചെല്ലുമല്ലോ എന്ന് ഓർത്തുകൊണ്ടാണ് ഞാനിത് ചെറുതായിട്ട് മുറിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം. പകുതി രണ്ടായിട്ട് മുറിച്ചാൽ മതി ഉണ്ടാക്കുമ്പോൾ. ഞാൻ നാലായിട്ട് മുറിച്ചെന്നേ ഉള്ളൂ. മൂന്നിലൊന്ന് കപ്പ് കടലമാവ്, കുറച്ച് മുളക് പൊടി, ഒരിത്തിരി അരിപ്പൊടി ഉള്ളത് നല്ലതാണ് ബാറ്റർ ക്രിസ്പി ആകാനായിട്ട്. അതിനോടൊപ്പം ആവശ്യത്തിന് ഉപ്പ്, ഇതിനകത്ത് ഇച്ചിരി കായപ്പൊടിയും കൂടെ ഇടുന്നത് നല്ലതാണ്. നമുക്കൊരിച്ചിരി കായപ്പൊടിയും കൂടെ ഇടാം. നമുക്ക് ആദ്യം ഇത് മുക്കി എടുക്കാനുള്ള ബാറ്റർ തയ്യാറാക്കാം. ഇപ്പൊ നമ്മള് ബൗളിനകത്തോട്ട് കടലമാവും ഇച്ചിരി അരിപ്പൊടി, കായപ്പൊടിയും മുളക് പൊടി, ഉപ്പും എല്ലാം കൂടി ഇട്ടു. അത് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല തിക്കായിട്ടുള്ള ഒരു ബാറ്റർ ഉണ്ടാക്കാം. നല്ലപോലെ പൊതിഞ്ഞിരിക്കണമെങ്കിൽ ബാറ്റർ തിക്കായിരിക്കണം, എങ്കിലേ ശരിക്ക് മുട്ട നന്നായിട്ട് പൊതിഞ്ഞ പോലെ ബജിക്ക് ഇരിക്കുള്ളൂ. ഇത് നല്ല തിക്ക് കൺസിസ്റ്റൻസിയിൽ ഇത് ഞാൻ ബാറ്റർ തയ്യാറാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബാറ്ററിനകത്ത് മുട്ട മുക്കി നമുക്ക് എണ്ണയിലേക്ക് ഒഴിക്കാം. ഇനി നമ്മൾ ഈ മുട്ട ബജി ഞാൻ ഉണ്ണിയപ്പത്തിന്റെ ബൗളിൽ തന്നെയാണ്, പാനിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. അത് എണ്ണ ലാഭിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. ഇതിനകത്താവുമ്പം കുറച്ചെണ്ണ ഒഴിച്ചാലും മുട്ട ശരിക്ക് അതിനകത്ത് മൂടിക്കിടന്നോളും. പിന്നെ നാലായിട്ട് കണ്ടിച്ചതുകൊണ്ട് അത് ഇടുകയും ചെയ്യാം. അതുപോലെ നമ്മൾ കാടമുട്ട കൊണ്ടുണ്ടാക്കിയാലും ഉണ്ണിയപ്പത്തിന്റെ ബൗളിനകത്ത് ഉണ്ടാക്കുന്നതാണ് ഷേപ്പാകാനും എല്ലാം നല്ലത്. ഇനി ഇത് ചൂടായി എങ്കിൽ നമുക്ക് ഇത് മുക്കി എണ്ണയ്ക്കകത്തോട്ടിടാം. നല്ലപോലെ കട്ടി വേണം. സ്വല്പം കൂടെ ചൂടാവാനുണ്ട്, എന്നാലും ചൂടായിട്ടുണ്ട്. എല്ലാം നമ്മള് ബാറ്ററിനകത്ത് മുക്കിയിട്ടു. ഇപ്പൊ ഇതൊക്കെ മറിച്ചിടാറായിട്ടുണ്ട്. ഇതുണ്ടോ ഉണ്ണിയപ്പത്തിന്റെ പോലെ നല്ല ഷേപ്പില് മുട്ട ബജി ഇരിക്കുന്നു. ശരിക്കും എണ്ണയ്ക്കകത്ത് മുങ്ങാനും എണ്ണ കുറച്ച് എണ്ണയ്ക്കകത്ത് ഉണ്ടാക്കാനും ഒക്കെ ഇതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് ബാക്കി എണ്ണ വരുന്നു അത്ര നല്ലതല്ലല്ലോ. അതുകൊണ്ട് ഞാനിത് കുറച്ച് എണ്ണ ഉപയോഗിച്ച് ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഈ ഉണ്ണിയപ്പത്തിന്റെ ബൗളിനകത്ത് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. ഒരു സ്വല്പം കൂടെ മൂത്തു കഴിയുമ്പോൾ നമുക്ക് എടുക്കാം. അത് കഴിഞ്ഞ് ഞാൻ കാണിക്കാം. ഇപ്പൊ ഇവിടെ നമ്മുടെ മുട്ട ബജി തയ്യാറായിട്ടുണ്ട്. നമുക്കിത് എണ്ണയ്ക്കകത്തുനിന്ന് എടുക്കാം. ഇത് സ്വല്പം കൂടെ കളറ് വേണമെങ്കിൽ ആകാം. ഇത് ഞാനിതിനകത്ത് മഞ്ഞളൊന്നും ചേർക്കാത്തതുകൊണ്ടാണ്. ഈ മാവിനകത്ത് ഒരു ഇച്ചിരിയും കൂടെ ഇച്ചിരി മഞ്ഞൾ ചേർത്താൽ ഒരു ഇച്ചിരിയും കൂടെ കളറ് പെട്ടെന്നായേനെ. മഞ്ഞൾ ഞാനൊന്ന് ചേർത്തില്ല. കടലമാവ് ആകുമ്പോൾ കടലമാവിന് തന്നെ ഒരു മഞ്ഞക്കളർ ഉണ്ടല്ലോ, അതുകൊണ്ടാണ് മഞ്ഞൾ ചേർക്കാൻ ആയിട്ടുണ്ട്. നമുക്ക് എടുക്കാം. ഇവിടെ ഇപ്പൊ നമ്മുടെ ബജി റെഡിയാണ്. ഇതെല്ലാവർക്കും പിള്ളേർക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് ബജി ഏതായാലും. ഇപ്പം മുട്ട ബജി ആയാലും മുളക് ബജി ആയാലും വാഴിക്കാ ബജി ആയാലും ഒക്കെ പിള്ളേർക്ക് ബജി എന്ന് കേൾക്കുന്നത് സന്തോഷമാണ്. അതുകൊണ്ട് ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമന്റ് അറിയിക്കണം, ഷെയർ ചെയ്യണം. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു അഗെയിൻ.